ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് പുട്ട് ഐസ്ക്രീം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം ഒരു പുട്ട് കുറ്റി വേണം. അപ്പോൾ പുട്ട് കുറ്റി ഞാനിപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ തണുപ്പിച്ചെടുക്കണമെങ്കിലാണ് നമുക്ക് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുട്ട് കുറ്റിയിൽ ഐസ്ക്രീം ഇടുമ്പോൾ അത് അലിഞ്ഞു പോകും. പിന്നെ നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ മൂന്ന് ഫ്ലേവർ എടുത്തിട്ടുള്ളത്, മാംഗോ ഫ്ലേവർ, പിന്നെ പിസ്ത, പിന്നെ വാനില. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് ഫ്ലേവറാണോ അതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. കുറഞ്ഞത് ഒരു മൂന്ന് ഐസ്ക്രീമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ രണ്ടെണ്ണം ഉള്ളെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ടായാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടിയത് കോൺഫ്ലേക്സ് ആണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഹണി ആൻഡ് നട്ട്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിൻ കോൺഫ്ലേക്സ് ആയാലും മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കാഷ്യൂ നട്ട്. അപ്പോൾ കാഷ്യൂ നട്ട്സ് ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ഒരുപാട് ഫൈനായിട്ട് കട്ട് ചെയ്യേണ്ട. ഇത് ഒരു ഹാഫ് കപ്പോളം എടുത്തിട്ടുണ്ട്. പിസ്ത ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതാണ്, അതും ഒരു ഹാഫ് കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഉണക്കമുന്തിരിയാണ്. അപ്പോൾ ഏത് ഉണക്കമുന്തിരി ആണെങ്കിലും എടുക്കാം. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, അതല്ലെങ്കിൽ ഇത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതനുസരിച്ചിട്ട് എടുക്കാം. അതും ഒരു ഹാഫ് കപ്പ്. ഇനി ഞാനൊരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ നട്ട്സും മുന്തിരിയൊക്കെ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് ഒരു ഹാഫ് കപ്പ് കോൺഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം കൈ വെച്ചിട്ട്. അപ്പോൾ ആ കോൺഫ്ലേക്സൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആ ബൗളിൽ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തേക്കാണ്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ആ കോൺഫ്ലേക്സൊക്കെ ഒന്ന് നല്ല രീതിക്ക് പൊടിഞ്ഞു വരണം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൈ വന്ന് എടുത്തുകൊണ്ട് പോകണുണ്ട്. ഞാനൊന്ന് മാറിയ ഗ്യാപ്പിൽ ഐസ് വന്നിട്ട് നട്ട്സൊക്കെ പെറുക്കിക്കൊണ്ട് പോകുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം പുട്ടിറ്റി ഫ്രീസറിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിപ്പോൾ പുട്ടിറ്റി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ചില്ലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് പുട്ട് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസിയാണ്. നമ്മൾ എങ്ങനെയാണ് പുട്ട് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ നട്ട്സ് പൊടിച്ച് വെച്ചതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുട്ട് ചുടുമ്പോൾ തേങ്ങ ഇടില്ലേ, അതുപോലെ തന്നെ സെയിം പോലെ തന്നെ. അപ്പോൾ ഞാൻ ആദ്യം നട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐസ്ക്രീമാണോ ഇഷ്ടം അപ്പോൾ അതിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ആദ്യം ഇട്ടാൽ മതിയാവും. ഇനി നമുക്ക് ഐസ്ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം, എങ്കിലാണ് ആ കറക്റ്റ് ഷേപ്പിൽ വരുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക സ്റ്റിക്ക് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം, എങ്കിലാണ് ആ പുട്ട് കുത്തുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ വരുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വീണ്ടും നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഫ്ലേവർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ വാനിലയാണ് ഇട്ട് കൊടുക്കുന്നത്, വാനില ഐസ്ക്രീം. അപ്പോൾ അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം വീണ്ടും നട്ട്സ് ഇട്ട് കൊടുക്കുക. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നട്ട്സൊക്കെ മതിയാവും. അപ്പോൾ ബാക്കി നട്ട്സ് വരുമ്പോൾ ടെൻഷൻ ആകണ്ട, അതെടുത്ത് വെച്ചോ. നമ്മൾ ലാസ്റ്റ് പുട്ട് ഐസ്ക്രീം കുത്തുമല്ലോ, അപ്പോൾ നമ്മൾ ഈ നട്ട്സിലേക്കാണ് പുട്ട് ഐസ്ക്രീം കുത്തിയിടുക. അപ്പോൾ ദാ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ മാംഗോ ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്, അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി നട്ട്സ് വെച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു മൂടി വെച്ച് മൂടി കൊടുക്കാം. എന്നിട്ട് എത്രയും വേഗം ഫ്രീസറിലേക്ക് വെക്കണം.
അപ്പോൾ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. ഐസ്ക്രീമാണ് പെട്ടെന്ന് അലിഞ്ഞു പോകും, അപ്പോൾ വേഗം നിറച്ചിട്ട് വേഗം ഫ്രീസറിലേക്ക് വെക്കണം, എങ്കിലാണ് നമുക്ക് സെറ്റാക്കി കിട്ടുള്ളൂ, അല്ലെങ്കിൽ വേഗം അലിഞ്ഞു പോവും. എൻ്റെ പുട്ടൂറ്റി ഞാൻ ചരിച്ചാണ് കേട്ടോ വെച്ചേക്കുന്നത്, അത് എൻ്റെ ഫ്രീസറിൽ രണ്ട് തട്ടായിട്ടുള്ളതുകൊണ്ട് എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രീസറിൽ ഒന്ന് വൃത്തി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി, അതല്ല സ്പേസ് ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചരിച്ച് വെച്ചാൽ മതി. ഇനിയിത് കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രീസറിലിരിക്കണം, എന്നല്ലാണ് അത് സെറ്റായി കിട്ടുള്ളൂ, എങ്കിലാണ് നമുക്ക് പുട്ടു കുത്തുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ ബാലൻസ് വന്ന നെറ്റ്സ് നമ്മൾ എടുത്ത് വെച്ചായിരുന്നല്ലോ, അപ്പോൾ അതായത് അപ്പോൾ അത് ഒരു പ്ലേറ്റിൽ നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മേലേക്കാണ് നമ്മൾ പുട്ടു കുത്താൻ പോകുന്നത്. അപ്പോൾ കറക്റ്റ് 3 മണിക്കൂറിന് ശേഷം ഞാൻ ഇതാ പുട്ടൂറ്റി എടുത്തിട്ടുണ്ട്, അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള നട്ട്സിൻ്റെ മേലേക്ക് പുട്ടൂത്തി കൊടുക്കാം. അപ്പോൾ പുട്ടു കുത്തുമ്പോൾ പയ്യെ കുത്തണം, അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് കഴിക്കാനായിട്ട് ആ നട്ട്സും എല്ലാം വരുമ്പോൾ, അതുപോലെ തന്നെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ 200-300 രൂപയൊക്കെ കൊടുത്ത് കഴിക്കണം, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് എഴുതി അറിയിക്കുക. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.